പെരുമ്പാവൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പി രമേശ് സ്മാരക മാധ്യമ പുരസ്കാര സമർപ്പണം നടന്നു. ഒപ്പം വിദ്യാഭ്യാസ അവാർഡ്ദാനവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. പി രമേശിന്റെ സ്മരണാർത്ഥം പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാര സമർപ്പണത്തിന് കോട്ടയം ദീപിക ഡെപ്യൂട്ടി എഡിറ്റർ ജോസ് ആൻഡ്രൂസ് അർഹനായി. പ്രസ് ക്ലബ് സെക്രട്ടറി സുരേഷ് കീഴിലം സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജഡ്ജിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എം എൻ ഉണ്ണികൃഷ്ണൻ വിധിനിർണയ അവലോകനം നടത്തി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമിൽ നിന്നും ജോസ് ആൻഡ്രൂസ് പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രത്യേകിച്ച് പ്രസ് ക്ലബ് എന്ന് പറയുമ്പോൾ ആ മേഖലയിലുള്ള ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. മാത്രമല്ല വളരെ പ്രാധാന്യമേറുന്നൊരു ചടങ്ങാണ്. മാധ്യമരംഗത്തെ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ കണ്ടുപിടിച്ചവർക്കൊരു പുരസ്കാരം കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും നല്ല ഒരു മാതൃകാപരമായ പ്രവർത്തനം. ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്ന ശ്രീ പി രമേശിനെ പറ്റി പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ വ്യക്തിപരമായിട്ടൊന്നും അടുപ്പമില്ല, കണ്ടിട്ടുണ്ട്. ഞാനും കേന്ദ്ര കോളേജിലൊരു വിദ്യാർത്ഥിയായിരുന്നു. ഇതിലൊന്ന് ഞാനും പഠിച്ചു പോയതിന് ശേഷം വന്നിട്ടുള്ള ഒരാളാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ചുമൊക്കെ അവിടെ പരാമർശിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ഒരു വ്യക്തി അകാലത്തിൽ വിട്ടുപിരിഞ്ഞ ആ മഹത്വ്യക്തിയുടെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ആദ്യമായി ആ അവാർഡ് ജേതാവായി മാറിയ ശ്രീ ജോസ് ആൻഡ്രൂസിനെ അതവഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. മുൻ പ്രസ് ക്ലബ് അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മനോജ് മുത്തേടനെ ബി രാജീവ് അനുമോദിച്ചു. സി ബി എസ് ഇ 10-ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ബെൽവ ഷിജുവിന് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം അവാർഡ് നൽകി. മുൻ എം എൽ എ സാജു പോൾ, മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ, സക്കീർ ഹുസൈൻ, മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ, മുൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ ഇ നൌഷാദ് എന്നിവർ ആശംസകൾ നേർന്നു. പ്രസ് ക്ലബ് ട്രഷറർ ഇ കെ ഇക്ബാൽ നന്ദി രേഖപ്പെടുത്തി. എനിക്കറിയാം രമേശ് എത്ര നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും തോന്നുന്നു. ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിച്ച ആളുകളിൽ നിന്ന് മനസ്സിലാക്കുകയായിരുന്നു ആ രമേശിൻ്റെ 3-ാമത്തെ ചരമവാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലി പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എഡിറ്റോറിയലാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. നമുക്ക് പക്ഷേ എനിക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നത് എഡിറ്റോറിയലിനല്ല, ഒരു ഫീച്ചറാണ് ഇത്. ഞാൻ എനിക്ക് അതേക്കുറിച്ച് മാത്രമേ ഞാനൊന്ന് പറഞ്ഞോളാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മനുഷ്യരായി ജീവിക്കേണ്ട ഒരു കാലമാണ്. രണ്ടു മനുഷ്യർ, നിങ്ങൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകൾ നോക്കുന്നു, നിങ്ങളൊരു പത്രമാണെങ്കിൽ അത് വീക്ഷണമായിക്കോട്ടെ, ദീപിക ആയിക്കോട്ടെ, മനോരമ ആയിക്കോട്ടെ, ഏത് പത്രമാണെങ്കിലും അതിനൊരു വീക്ഷണമാണ്. പക്ഷേ നമ്മൾ അതിനൊപ്പം ഈ ഗൗരവമുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടണം. ഈ രാജ്യത്തെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടണം. അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടല്ല, മുമ്പേ നമ്മുടെ ജസ്റ്റിസ് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ പറ്റുമ്പോൾ നമ്മൾ നമ്മുടെ പരിസരങ്ങളിൽ നല്ല സ്നേഹത്തിൻ്റെ കഥകൾ കണ്ടുകൊണ്ടിരിക്കണം. എനിക്ക് എപ്പോഴും തോന്നുന്നു, ഞാൻ ഇന്നത്തെ 25 വർഷത്തെ പത്രപ്രവർത്തനത്തിൻ്റെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് സ്നേഹവും ക്ഷമയും സഹിഷ്ണുത, ഇപ്പോൾ സഹിഷ്ണുതെന്ന് പറയുന്നത് ഇല്ലാതായിട്ട് പറയുന്നത്. നമ്മൾ എല്ലായിടത്തും യുദ്ധം, നമ്മളെപ്പോഴും റഷ്യയിലെ യുദ്ധത്തെക്കുറിച്ച് വേണമെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ വിധ്വംസ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ സ്വന്തം അടുത്തിരിക്കുന്നതിനോട് സ്നേഹമായിട്ടൊന്ന് പറയാം, ഒരു ഫേസ്ബുക്കിൽ കിട്ടുന്ന ഒരു കുറിപ്പിനോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കും, നമുക്കറിയാൻ വരാതെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സമാന്തരമായിട്ട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്രപ്രവർത്തനത്തിൻ്റെ സമാന്തരമായ ഒരു മേഖലയാണ് ഫ്യൂച്ചർ എഴുത്ത് എന്ന് പറയുന്നത്. അത് ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് സ്റ്റോറീസ് എന്നാണ്. നമ്മൾ മനുഷ്യനെ സംരക്ഷിക്കും. ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ എഴുതിയതുകൊണ്ട് എനിക്ക് സമ്മാനം കിട്ടി, നമ്മൾ ബാക്കിയുള്ളവരെല്ലാം എപ്പോഴും ആ ഫീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല കാര്യമില്ല നമ്മുടെ സ്നേഹത്തിൻ്റെ ഈ, കാരണം ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ മനഃപൂർവ്വമുള്ള ഒരു പൊളിറ്റിക്സ് ആവശ്യം, മനഃപൂർവ്വമുള്ള ഒരു പത്രപ്രവർത്തനം ആവശ്യം. അത് ഇപ്പം എഴുതണമെന്ന് തന്നെ ഒന്നുമില്ല, നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ആ രാഷ്ട്രീയം നമ്മൾ കാണാം. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.